എറണാകുളത്ത് വടക്കൻ പരവൂറിൽ നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകം ചൊവ്വാഴ്ച നടന്നു പരവൂർ നഗരസഭയുടെ ഒൻപതാം വാർഡിലെ പനോരമ നഗറിൽ ശിവാനന്ദൻ്റെ മകൾ വിസ്മയയാണ് കൊല്ലപ്പെട്ടത് വിസ്മയയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു വിസ്മയ കൊല്ലപ്പെടുന്ന സമയത്ത് ശിവാനന്ദനും ഭാര്യയും ഡോക്ടറെ കാണാനായി പുറത്തു പോയിരുന്നു പന്ത്രണ്ട് മണിക്ക് വിസ്മയ അച്ഛനെയും അമ്മയും ഫോണിൽ വിളിച്ചു രണ്ട് മണിക്ക് ഫോണിൽ വിളിച്ചു പിന്നീട് വിസ്മയെക്കുറിച്ച് അറിയുന്നത് നാട്ടുകാരാണ് വീട് കത്തുന്നത് കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ അഗ്നിശമന സേനയെ വിവരമറിയിച്ചു അവർ വന്ന് തീ തീകെടുത്തി രണ്ട് മുറി പൂർണ്ണമായും കത്തിക്കരിഞ്ഞു നോക്കുമ്പോൾ ഒരു കത്തിക്കരിഞ്ഞ മൃതദേഹം യാതൊരു തരത്തിലെ മാംസത്തിൻ്റെ അവശിഷ്ടവും ശേഷിക്കാത്ത വിധത്തിൽ ഒരു അസ്ഥി കൂടം എന്ന് വേണമെങ്കിൽ പറയാം വിവരമറിഞ്ഞ് ഉടൻ തന്നെ ശിവാനന്ദനും ഭാര്യയും ഓടി വീട്ടിലെത്തി ആരുടെ മൃതദേഹമാണ് എന്നതിനെ സംബന്ധിച്ച് പോലീസിന് സംശയമായി ഒടുവിൽ വിസ്മയുടെ കഴുത്തിൽ കിടന്ന മാലയുടെ ലോക്കറ്റ് മാതാപിതാക്കൾ തിരിച്ചറിയുകയും കൊല്ലപ്പെട്ടത് തങ്ങളുടെ ഇരുപത്തിയഞ്ച് വയസ്സുള്ള മകൾ വിസ്മയയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു പിന്നീട് വിസ്മയുടെ അനിയത്തിയെ കാണാതായി പേര് ജിത്തു എന്നാണ് അനിയത്തിയുടെ പേര് ഇരുപത്തിരണ്ട് വയസ്സാണ് ജിത്തുവിനുള്ളത് ജിത്തുവിന് മാനസിക പ്രശ്നങ്ങൾ ഉള്ള ആളാണ് ജിത്തുവിന് ഒരു പ്രണയമുണ്ടായിരുന്നുവെന്നും ആ പ്രണയത്തെ സഹോദരിയായിട്ടുള്ള വിസ്മയ എതിർത്തിരുന്നുവെന്നും അതാണ് ഈ കൊലയിലേക്ക് കലാശിച്ചതെന്നുമാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം അതിന് ഉറപ്പില്ല ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് ജിത്തുവിൻ്റെ കാമുകനാണെന്ന് പറയപ്പെടുന്നു ഇനി മൃ എവിടേക്കാണ് ജിത്തു പോയത് എന്നതിനെ സംബന്ധിച്ച് വലിയ ഒരു ദുരൂഹത നിലനിൽക്കുകയാണ് പോലീസ് ഇന്ന് ജിത്തുവിനെക്കുറിച്ചുള്ള ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി ജിത്തു ഈ കൊല നടത്തുന്നത് വീട്ടിൽ സി സി ടി വി ക്യാമറകളുണ്ട് അതെല്ലാം ഓഫാക്കിയ ശേഷമാണ് സഹോദരി വിസ്മയെ ജിത്തു കൊലപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ കൊലപാതക സമയത്തെ ദൃശ്യങ്ങൾ പുറത്തെ ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല അതിന് മുൻപുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് താനും അതിന് കാര്യമായ തെളിവുകളൊന്നും അതിൽ നിന്ന് ലഭിച്ചില്ല കാരണം കൊലപാതകത്തിൽ ആ സമയത്തെ ദൃശ്യങ്ങൾ ലഭിച്ചാലെങ്കിലേ തെളിവായി മാറുകയുള്ളൂ ഏതായാലും പോലീസ് അന്വേഷിച്ചു നോക്കുമ്പോൾ ജിത്തു വിസ്മയുടെ മൊബൈലുമായി ഇറങ്ങി ഓടുന്ന ഒരു ദൃശ്യം പുറത്തെ ഒരു മറ്റൊരു സി സി ടി വി ദൃശ്യത്തിൽ ഇന്ന് കണ്ടെടുത്തു അത്തരമൊരു ദൃശ്യം പോലീസിന് ലഭിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ പോലീസ് ഫോൺ വിളിച്ചു തുടങ്ങി വിസ്മയുടെ ഫോണുമായിട്ടാണ് ഈ ജിത്തു കടന്നതുകൊണ്ട് ഫോൺ വിളിച്ചു നോക്കി ഏറ്റവും ഒടുവില് ടവർ ലൊക്കേഷൻ രേഖപ്പെടുത്തിയത് എടവനക്കാടാണ് അതിനുശേഷം പിന്നീട് ഫോൺ സ്വിച്ച് ഓഫായി ഇപ്പോൾ പോലീസ് തിരിച്ചറിയുന്നത് ജിത്തു എറണാകുളത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് അതിനുശേഷം പിന്നീട് ഒരു വിവരവും അവരെക്കുറിച്ചില്ല അവരുടെ തല മുണ്ടനം ചെയ്തിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്കായി മാനസിക അസ്വാസ്ഥ്യത്തിനുള്ള മരുന്നും കഴിക്കുന്ന ആളാണ് ജിത്തു അതുകൊണ്ട് ജിത്തു പോലീസിൻ്റെ ഒരു നിഗമനം എറണാകുളത്ത് എത്തിയ ശേഷം ട്രെയിനിൽ കയറി മറ്റെവിടെങ്കിലും പോയി കാണും എന്നാണ് കാരണം ആ മൊബൈൽ ഫോണിനൊപ്പം തന്നെ കുറെ പണവും വീട്ടിൽ നിന്ന് ജിത്തു എടുത്തിരുന്നു അതുകൊണ്ട് ഇത്തരത്തിലൊരു സാധ്യത പോലീസ് പറയുന്നുണ്ട് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് പോലീസിന്റെ മുന്നിലുള്ളത് എന്ന് മാത്രമല്ല ജിത്തു ഇതിനു മുൻപ് രണ്ട് തവണ വീട് പോയ ആളുകൂടിയാണ് അത്തരമൊരു ചരിത്രം കൂടി ജിത്തുവിനുണ്ട് ആദ്യത്തെ ഒളിച്ചോട്ടത്തിൽ തൃശ്ശൂരിൽ നിന്നുമാണ് ജിത്തുവിനെ കണ്ടെത്തിയത് രണ്ടാമത്തെ ഒളിച്ചോട്ടത്തിൽ എളമക്കരയിൽ നിന്നുമാണ് ജിത്തുവിനെ കണ്ടുകിട്ടിയത് ഇതോടുകൂടി ഈ ഒരു കേസിന് വലിയ തോതിലെ ഒരു മാനം കൈവന്നിരിക്കുകയാണ് ഈ മാനസിക അസ്വാസ്ഥ്യമുള്ള ജിത്തു എവിടേക്കാണ് പോയത് എന്ത് ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയും പോലീസിനില്ല മാത്രമല്ല ജിത്തുവിന് ഈ വീട് കത്തിച്ചാമ്പലാക്കാൻ തക്ക വിധമുള്ള ഇന്ധനം അത് മണ്ണെണ്ണയാണ് എന്ന് കരുതുന്നു അതൽ മണ്ണെണ്ണയല്ല ടിന്നർ പോലുള്ള ഏതോ ദ്രാവകമാണെന്നും കരുതുന്നു അതെല്ലാം തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രം തിരിച്ചറിയാവുന്ന കാര്യമാണ് അതൊക്കെ എവിടെ നിന്നാണ് ജിത്തു സംഘടിപ്പിച്ചത് എന്നുള്ള ചോദ്യവും ശേഷിക്കുന്നു ജിത്തു എവിടെയാണ് പ്രത്യേകിച്ചും മാനസിക ആസ്വാസ്ഥ്യമുള്ള ഈ ഒരു പെൺകുട്ടി ഇരുപത്തി രണ്ട് വയസ്സുള്ള പെൺകുട്ടി ഏതെങ്കിലും കെണിയിൽ പോയി ചാടുമോ അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും പ്രേരണ ജിത്തുവിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇന്ന് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് ജിത്തുവിനെ കണ്ടെത്തുന്നത് വരെ പോലീസ് അവരുടെ പുറകെ ഉണ്ടാകും എറണാകുളത്ത് വെച്ച് പെട്ടെന്ന് അപ്രത്യക്ഷമായ ജിത്തു എവിടേക്ക് പോയതാണ് എന്നുള്ള ചോദ്യമാണ് പോലീസിന് മുന്നിൽ ഇപ്പോൾ ശേഷിക്കുന്നത്